ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ ഒതെല്ലോ എന്ന ബുക്കാണ്. ബുക്കിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ്. ചിലപ്പോൾ വീഡിയോ രണ്ട് വീഡിയോ ആവാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല ലെങ്തി ആയ ഒരു വീഡിയോ ആയതുകൊണ്ട് ബുക്കിനെ പറ്റിയിട്ടും ഓതറിനെ പറ്റിയിട്ടും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതെല്ലാം പബ്ലിഷ് ചെയ്തത് 1565 ആയിരത്തി 1603 പറയപ്പെടുന്നുണ്ട്. പ്രോട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ഒതെല്ലോയും ആന്റഗണിസ്റ്റ് ആയിട്ടുള്ള ഇയാഗോയുമാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഈ കഥ നടക്കുന്നത് ഏകദേശം 1603. കഥ തുടങ്ങുന്നത് ഇയാഗോയും റോഡ്രിഗോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലാണ്. ഇയാഗോ റോഡ്രിഗോനോട് പറയുകയാണ്, ഒതെല്ലോ തൻ്റെ ലെഫ്റ്റനൻ്റ് ആയിട്ട് എനിക്ക് പകരം വേറൊരാളെ ചൂസ് ചെയ്തിരിക്കുന്നു, മൈക്കിൾ കാഷ്യോ. എന്തുകൊണ്ടും അവനേക്കാൾ കൂടുതൽ ആ പദവിക്ക് യോജിച്ചത് ഞാനാണ് എന്നൊക്കെ ഇയാഗോ റോഡ്രിഗോനോട് പറയുകയാണ്. ഒതെല്ലോ വെനീഷ്യൻ ഫോഴ്സസിൻ്റെ ജനറലാണ്. അദ്ദേഹം ഒരു മൂർ ഡിസെൻഡൻ്റ് ആണ്. ഒതെല്ലോയുടെ ലെഫ്റ്റനൻ്റ് ആയിട്ട് കാഷ്യോനെ ചൂസ് ചെയ്തത് ഇയാഗോക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാഗോക്ക് ഒതെല്ലോനോട് നല്ല ദേഷ്യം വരികയും ഒതെല്ലോക്കെതിരെ റിവെഞ്ച് എടുക്കാനായിട്ട് ഇയാഗോ പ്ലാൻ ഇടുകയും ചെയ്യുകയാണ്. നല്ല ഡാർക്കായ കോംപ്ലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒതെല്ലോയുടെ ശത്രുക്കളൊക്കെ ഒതെല്ലോനെ ബ്ലാക്ക് മൂർ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് ഹാർഡും ഒരുപാട് എക്സൈറ്റിംഗും ആയിട്ടായിരുന്നു. ഒതെല്ലോയുടെ വൈഫാണ് ഡെസ്ഡെമോണ്ട. ഡെസ്ഡെമോണ്ടയോട് കൺഫസ് ചെയ്യുകയും ഡെസ്ഡെമോണ്ട നിരസിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇയാഗോൻ്റെ ഫ്രണ്ടായിട്ടുള്ള റോഡ്രിഗോ. സമയത്ത് ഇയാഗോ റോഡ്രിഗോനോട് പറയുകയാണ്, ഡെസ്ഡെമോണ്ടയും ഒതെല്ലോയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. പക്ഷെ അവർ തമ്മിലുള്ള വിവാഹം അവരുടെ ഫാദറിൻ്റെ സമ്മതം കൂടാതെയാണ്. നീ ഇത് പോയിട്ട് അവരുടെ ഫാദറിനോട് പറയണം, എന്നിട്ട് അവരുടെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നിനക്ക് വേണമെങ്കിൽ ഡെസ്ഡെമോണ്ടയെ സ്വന്തമാക്കാനായിട്ട് പറ്റും. നീ ഡെസ്ഡെമോണ്ടയുടെ മനസ്സ് കവർന്നെടുക്കണം എന്നൊക്കെ ഇയാഗോ റോഡ്രിഗോനോട് പറയുകയാണ്. അങ്ങനെ ഇയാഗോയും റോഡ്രിഗോയും കൂടിയിട്ട് ഡെസ്ഡെമോണ്ടയുടെ ഫാദറായിട്ടുള്ള ബ്രാബാൻഷ്യയുടെ വീട്ടിലേക്ക് പോവുകയും അവരെ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഈ ബ്രാബാൻഷ്യ ഒരു വെനീഷ്യൻ സെനറ്ററാണ്. ബ്രാബാൻഷ്യ തൻ്റെ കുറച്ച് ആളുകളെയും തൻ്റെ രണ്ട് ബ്രദേഴ്സ് ലോഡോവിക്കോയും ഗ്രാഷ്യാനോയിനെയും കൂട്ടിയിട്ട് ഒതെല്ലോനോട് ഈ കാര്യം ചോദിക്കാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെടും. ഇയാഗോ ആദ്യം തന്നെ ഇവർ ഒതെല്ലോയുടെ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഒതെല്ലോയുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഇവർ വരുന്ന സമയത്ത് ഇയാഗോ പറയും, നിന്നോട് ചോദിക്കാനാണ് അവർ വരുന്നത് എന്നൊക്കെ പറയും. ഈ സമയത്താണ് വെനീഷ്യൻ ഡ്യൂക്കിൻ്റെ ആളുകൾ ഒതെല്ലോനെ കാണാനായിട്ട് വരുന്നത്. വെനീഷ്യൻ ഡ്യൂക്ക് ഒതെല്ലോനെ കാസ്റ്റിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒതെല്ലോയും പിന്നെ ബ്രാബാൻഷയും ഒക്കെ കൂടിയിട്ട് കാസ്റ്റിലേക്ക് പോവുകയാണ്. വെനീഷ്യൻ ഡ്യൂക്ക് ഒട്ടോമൻസിനെതിരെയുള്ള വാറിൽ ഒതെല്ലോനെ നിയമിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ബ്രാബാൻഷയോ തനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ടെന്ന് വെനീഷ്യൻ കിങ്ങിനോട് ഡ്യൂക്കിനോട് പറയുകയും എന്നിട്ട് പറയും, ഒതെല്ലോ ഇങ്ങനെ എൻ്റെ മോളെ വശീകരിച്ചു, എന്തൊക്കെ വിച്ച് ക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ മോളെ വശീകരിക്കും, ഇപ്പം എൻ്റെ മോള് അവൻ്റെ കൂടെയാണുള്ളത് എന്നൊക്കെ പറയും. അപ്പോൾ ഈ വെനീഷ്യൻ ഡ്യൂക്ക് ചോദിക്കും, ഒതെല്ലോനോട് ചോദിക്കും, നിനക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്ന്. അപ്പോൾ ഒതെല്ലോ പറയും, ഞാനങ്ങനെ ആരെയും വശീകരിച്ചിട്ടില്ല, ബ്രാബാൻഷയും ഞാനും തമ്മിൽ വളരെ ക്ലോസ് ആയിരുന്നു, എന്നെ എപ്പോഴും ബ്രാബാൻഷയുടെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു, എൻ്റെ വീരകഥകളും ഞാൻ നേടിയെടുത്ത യുദ്ധങ്ങളെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാൻ അങ്ങനെ എപ്പോഴും ഞങ്ങൾ സംസാരിക്കും. ആ സമയത്ത് ഡെസ്ഡെമോണ്ടയ്ക്ക് എൻ്റെ ഈ സ്റ്റോറീസൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവിടെ വന്ന് നിൽക്കലുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൾ എന്നോട് ഇഷ്ടം മറിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തതാണ് എന്നൊക്കെ പറയും. അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എൻ്റെ കൂടെ ജീവിക്കാനായിട്ട് തീരുമാനിച്ചത്. ഞാനൊരിക്കലും വിച്ച് ക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസ്ഡെമോണ്ടയെ വിളിച്ചിട്ട് ചോദിപ്പിക്കാം എന്ന് പറയും. അങ്ങനെ ഫാദറിൻ്റെ നിർദ്ദേശപ്രകാരം ഡെസ്ഡെമോണ്ടയെ വിളിപ്പിക്കും. ഡെസ്ഡെമോണ്ട വന്നിട്ട് പറയും, ഫാദറിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഭർത്താവിനോട് ഞാൻ അതുപോലെ തന്നെ കടപ്പെട്ടിരിക്കുന്നു. എന്നെ അങ്ങനെ വിച്ച് ക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ടൊന്നല്ല ഇതാക്കിയത്, ഞാൻ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനാണ് ഇറങ്ങിപ്പോകുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഡ്യൂക്ക് പറയും, നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് ജീവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കുന്നുണ്ട് പറയും. അങ്ങനെ ഒരുപാട് വിസമ്മതത്തോട് കൂടിയിട്ടാണെങ്കിലും ഡെസ്ഡെമോണ്ടയും ഒതെല്ലോയും തമ്മിലുള്ള വിവാഹം ബ്രാബാൻഷയ്ക്ക് അംഗീകരിക്കേണ്ടതായി വന്നിട്ട് ഒരുപാട് അമർഷത്തോട് കൂടിയിട്ടാണെങ്കിലും അവരൊരുമിച്ച് ജീവിച്ചോട്ടെ എന്ന് പെർമിഷൻ കൊടുക്കും. ഡെസ്ഡെമോണ്ടിനോട് അവളുടെ ഫാദർ, നിനക്ക് എങ്ങനെയാണ് ഇത്രയും കർത്തവനായ ഒരുത്തനെ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അവൻ്റെ ഭംഗി ഞാൻ കണ്ടത് അവൻ്റെ മനസ്സിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഡെസ്ഡെമോണ്ടയുടെ ഫാദർക്ക് ഇനി ഇങ്ങനൊരു മകളില്ല എന്ന് അയാൾ പറയും. എന്നിട്ട് ഒതെല്ലോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്ക് കണ്ണുണ്ടെങ്കിൽ നീ കാണണം, അവൾ അവളുടെ അച്ഛനെ പോലും ചതിച്ചു, ഭാവിയിൽ ഒരിക്കൽ നിന്നെയും അവൾ ചതിക്കാം എന്ന് ബ്രാബാൻഷ ഒതെല്ലോനോട് പറയും. അപ്പോൾ ഒതെല്ലോ പറയും, ജീവിതം അവളുടെ വിശ്വാസത്തിലാണെന്ന്, അതായത് അത്രയും വിശ്വാസമുണ്ട് അവളെ
എന്നാണ് ഒതല്ലോ പറയുന്നത്. പക്ഷേ ഈ ഒരു ഒതല്ലോനെ അല്ല നമുക്ക് ഈ കഥയുടെ കുറച്ചൊന്നും അങ്ങോട്ട് കഴിയുമ്പോൾ കാണാൻ പറ്റുക. ഒതല്ലോ ഭയങ്കര സെൽഫിഷും ഭയങ്കര പൊസസീവ്നെസ്സും ഉള്ള ഒരാളാണ്. ഒരുപാട് ജലസായിട്ടുള്ള സ്വഭാവമുള്ള ഒതല്ലോടെ ആ ഒരു സ്വഭാവത്തെ ഇയാഗോ തൻ്റെ റിവെഞ്ചിനായിട്ട് മുതലെടുക്കുകയും ചെയ്യുന്നത് നമുക്ക് ഈ ഒരു കഥയിൽ അവസാനത്തുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഡ്യൂക്ക് ഒതല്ലോനോട് അവൾക്ക് ഓട്ടോമൻസിനായിട്ടുള്ള വാറിന് വേണ്ടി പുറപ്പെടാൻ പറയുകയാണ്. അപ്പോൾ ഒതല്ലോ ഇന്ന് രാത്രി തന്നെ പുറപ്പെടും. ഈ സമയത്ത് ഡെസ്ഡമോണ്ടെ പറയും, എനിക്ക് എന്നെ അച്ഛൻ്റെ കൂടെ നിൽക്കാനൊരു താല്പര്യമില്ല, ഞാൻ ഒതല്ലോടെ കൂടെ പോവുകയാണ് പറയും. അപ്പോൾ അതിനുള്ള പെർമിഷൻ കൊടുക്കും. ഇവിടെ പുറപ്പെട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇയാഗോയും എമിലിയും ഡെസ്ഡമോണ്ടയും കൂടിയിട്ട് അവിടേക്ക് പുറപ്പെടുന്നത്. ഒതല്ലോ പോകുന്നതിന് മുമ്പ് തൻ്റെ വൈഫിനെ ഇയാഗോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോവുക. കാരണം ഒതല്ലോക്ക് ഇയാഗോന് അത്ര വിശ്വാസമായിരുന്നു. ഇയാഗോയുടെ മനസ്സ് അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലുള്ള കള്ളത്തരം ഒന്നും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല ഒതല്ലോ. ഒരു സിറ്റുവേഷൻ മുതലെടുക്കാനായിട്ട് ഇയാഗോ തീരുമാനിക്കും. പക്ഷേ ഒതല്ലോ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരവിടെ എത്തിയിട്ടുണ്ടാവും. കാരണം ഒതല്ലോൻ്റെ ഷിപ്പിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് ഷിപ്പ് കൺട്രോൾ വിടുകയും ഇവരൊക്കെ എത്തിയതിന് ശേഷമാണ് ഒതല്ലോ ആ ലാൻഡിൽ എത്തുകയും ചെയ്യുന്നത്. മറ്റെല്ലാ അഫെക്ഷനായിട്ടുള്ള ആളുകളെ പോലെ തന്നെ പാഷനേറ്റും ഇമ്പൾസീവ് ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഒതല്ലോ. അതുകൊണ്ട് തന്നെ വില്ലൻസ് ലിയോർ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുഴിയിൽ വീഴാനും ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു ഒതല്ലോൻ്റെത്. കാഷ്യോനെ ഒതല്ലോൻ്റെ കാസ്റ്റിൻ്റെ ഈവനിങ് ക്യാപ്റ്റൻ ഓഫ് ഗ്വാഡാക്കിയിട്ട് ഒതല്ലോ നിയമിക്കും. ഈ ഒരു അവസരം മുതലെടുക്കാനായിട്ട് ഇയാഗോ വരികയും കാഷ്യോനെ കൊണ്ട് ഒരുപാട് കള്ളു കുടിപ്പിക്കുകയും ചെയ്യും. കള്ളു കുടിക്കാനായിട്ട് കമ്പനിക്ക് കുറേ ആൾക്കാരുണ്ടാവും. അതിനിടയിൽ റോഡ്രിഗോ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് കാഷ്യോക്ക് വല്ലാണ്ട് ദേഷ്യം പിടിക്കുകയും റോഡ്രിഗോനെ അടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് റോഡ്രിഗോ ഓടി ചെന്നിട്ട് ചെല്ലുന്നത് എന്നാൽ ഈ സ്ഥലത്തെ സിപ്രസിലെ മുന്നത്തെ ഗവർണറായിട്ടുള്ള മോണ്ടിയാനോയുടെ മുന്നിലാണ്. അങ്ങനെ മോണ്ടിയാനോ ഇടപെടുകയും റോഡ്രിഗോക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും. കാഷ്യോ ബോധമില്ലാതെ മോണ്ടിയാനോനെയും തല്ലും. അങ്ങനെ അവിടെ അടിയാവും. ഈ സമയത്ത് റോഡ്രിഗോനെ ഇയാഗോ പുറത്തേക്ക് പറഞ്ഞേക്കാണ് കൂടുതൽ ആളെ വിളിച്ചിട്ട് ഈ പ്രശ്നം ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രശ്നം വല്ലാണ്ട് വലുതാവുകയും ഈ പ്രശ്നം ഒതല്ലോൻ്റെ ചുവട്ടിലെത്തുകയും ചെയ്യും. അങ്ങനെ ഒതല്ലോൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ഒതല്ലോ എല്ലാവരോട് ചോദിക്കും ആരൊക്കെ ആരാണ് തുടങ്ങി വെച്ചത് ആരാണ് കണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും മിണ്ടാതെ നിൽക്കും. അവസാനം ഇയാഗോനോട് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഇയാഗോ പറയും ഇങ്ങനെ കാഷ്യോ ആണ് തുടങ്ങി വെച്ചത് എന്നുള്ള ലെവലിൽ. ഉറപ്പിച്ചൊന്നും പറയില്ല, കാഷ്യോ ഇങ്ങനെ കള്ളിൻ്റെ പുറത്ത് ചെയ്തതാണ് എന്നൊക്കെ പറയും. ഈഷ്യം പിടിച്ചിട്ട് ഒതല്ലോ കാഷ്യോനോട് പറയും നിന്നെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഒരു ഓഫീസർ എന്നുള്ള കൂടുതൽ നിന്നെ ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ കാഷ്യോക്ക് മനസ്സിലാവും ഒതല്ലോക്ക് ശരിക്കും നല്ല ദേഷ്യം പിടിച്ചിരിക്കണമെന്ന്. അങ്ങനെ ഇവരൊക്കെ പോയതിന് ശേഷം ഇയാഗോ ചെന്നിട്ട് കാഷ്യോനോട് നിനക്ക് പരിക്കെന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കും. എന്നിട്ട് കുറച്ച് സമാധാനിപ്പിക്കണ പോലൊക്കെ അഭിനയിക്കും. കാഷ്യോ പറയും എൻ്റെ റെപ്യൂട്ടേഷനൊക്കെ തകർന്നു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇയാഗോ പറയും നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം, നീ ഒതല്ലോടെ വൈഫായിട്ടുള്ള ഡെസ്ഡമോൻ്റെ അടുത്ത് പോയിട്ട് അവളോട് അപേക്ഷിക്ക് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല വാക്ക് സംസാരിക്കണം എന്ന്. കാരണം ഒതല്ലോക്ക് ഒതല്ലോൻ്റെ വൈഫിന് ഒരുപാട് ഇഷ്ടമാണ്, അവൾ പറഞ്ഞാൽ എന്തും കേൾക്കും. അപ്പം നിനക്കൊരു ചാൻസ് ഉണ്ട്, നീ അങ്ങനെ ചെയ്തോ എന്ന് പറയും. അപ്പോൾ ഈ ഇയാഗോൻ്റെ മനസ്സിലുള്ള ആ ഒരു ചീത്ത വിചാരമൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാഷ്യോ അങ്ങനെ നീ പറഞ്ഞ ഐഡിയക്ക് താങ്ക്സ്, ഞാൻ നാളെ എന്തായാലും പോയി സംസാരിക്കാം എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം കാഷ്യോ ഡെസ്ഡമോണ്ടിനെ കാണാനായിട്ട് ഗാർഡനിലേക്ക് ചെല്ലും. എന്നിട്ട് ഡെസ്ഡമോണ്ടയുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. അപ്പോൾ ഡെസ്ഡമോണ്ട പറയും നിന്നെ എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്യും, എന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യുക എന്നുള്ള ലെവലിൽ മറുപടി കൊടുക്കും. ഈ സമയത്താണ് ഒതല്ലോയും ഇയാഗോയും കൂടി അങ്ങോട്ട് കയറി വരുന്നത്. ഒതല്ലോനെ നാണക്കേട് കൊണ്ട് തനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കാഷ്യോ അവിടുന്ന് പെട്ടെന്ന് പിന്മാറുകയാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന ഇയാഗോ പറയും ആ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്തോ ഒരു അർത്ഥം വെച്ച മാതിരി പറയും. ഇത് കേട്ടിട്ട് ഒതല്ലോ ചോദിക്കും നീ എന്താ ഇപ്പോൾ പറഞ്ഞത്, നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, എനിക്ക് എന്താണെന്നറിയില്ല എന്നൊക്കെയാണ് അപ്പോൾ ഇയാഗോ മറുപടി കൊടുക്കുക. അപ്പോൾ ഒതല്ലോ എങ്ങനെ ചെന്നിട്ട് ഡെസ്ഡമോണ്ടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും ഇപ്പോൾ ആരാ വന്നു പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡെസ്ഡമോണ്ട പറയും ഇങ്ങനെ കാഷ്യോ ആണ് വന്നു പോയത്, കാഷ്യോക്ക് വേണ്ടിയിട്ട് ഡെസ്ഡമോണ്ട ഒതല്ലോനോട് ബെഗ് ചെയ്യാണ്. ഒതല്ലോ ചോദിക്കുമ്പോൾ എന്താ പെട്ടെന്ന് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഡെസ്ഡമോണ്ട പറയും അവന് നാണക്കേട് കൊണ്ടാണ്, നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള നാണക്കേട് കൊണ്ടാണ് അവന് പെട്ടെന്ന് പോയത് എന്നൊക്കെ പറയും. ഡെസ്ഡമോണ്ട കാഷ്യോക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നത് ഒതല്ലോക്ക് ശരിക്കും ദേഷ്യം പിടിക്കും. കാരണം നേരത്തെ ഇയാഗോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഡയലോഗ് കൊണ്ട് ഒതല്ലോയുടെ മനസ്സിൽ ഓൾറെഡി ആ ഒരു പോയിസൺ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡെസ്ഡമോണ്ടെ ഒരുപാട് പറഞ്ഞതിന് ശേഷം കാഷ്യോനെ സപ്പറിന് വിളിക്കാനായിട്ട് ഒതല്ലോ സമ്മതിക്കുകയാണ്. ഡെസ്ഡമോണ്ട ഈ ഒരു കാര്യം പറയാനായിട്ട് അവിടുന്ന് അപ്പോൾ പോകും. ഒതല്ലോയും ഡെസ്ഡമോണ്ടയും പ്രണയിച്ച് നടന്നിരുന്ന കാലത്ത് ഇവരെ രണ്ടാളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കാഷ്യോ. ഇവരുടെ ഇടയിലുള്ള മെസ്സഞ്ചറായിട്ടൊക്കെ അദ്ദേഹം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതൊക്കെ ഡെസ്ഡമോണ്ട പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഒതല്ലോ കുറച്ചൊക്കെ മെൽറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒതല്ലോടെ ആ ഒരു ദേഷ്യം കാരണം ഒതല്ലോടെ എക്സ്പ്രഷനൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ
വിസ്ഡമോണ്ട് തൻ്റെ കയ്യിലുള്ള ഒരു കർച്ചീഫ് കൊണ്ട് ഒതല്ലോടെ നെറ്റൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാനും ശ്രമിക്കും. അപ്പോൾ ഒതല്ലോ ചെറിയൊരു ദേഷ്യത്തിൽ ഒരു നീരസത്തോണ്ട് കൂടിയിട്ട് അതങ്ങനെ തട്ടി മാറ്റുമ്പോൾ ആ കർച്ചീഫ് അവിടെ നിലത്ത് വീഴും. അതെടുക്കാനായിട്ട് ഡെസ്ഡമോണ്ട് ശ്രമിക്കുമ്പോൾ ഒതല്ലോ പറയും, ഇപ്പം എടുക്കണ്ട, നമുക്ക് ഉള്ളിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഉള്ളിലേക്ക് പോകും. സമയത്ത് നിന്നിട്ട് ഒതല്ലോ തിരിച്ചു വരും. ഡെസ്ഡമോണ്ട് ഈ കാര്യം സപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ ഒതല്ലോ തിരിച്ചു വന്ന സമയത്ത് ഒതല്ലോക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടാവും ഇയാഗോക്ക് എന്താണ് കൂടുതൽ പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇയാഗോനോട് ഒതല്ലോ ചോദിക്കുമ്പോൾ ഇയാഗോ പറയും, നിങ്ങളുടെ വൈഫ് യൂസ് ചെയ്യുന്ന കർച്ചീഫ് ഇല്ലേ, അത് ഞാൻ മുമ്പ് കാഷ്യോയുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. കാഷ്യോ ഒരു വട്ടം അതിൻ്റെ മുഖം തുടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇയാഗോ ഒതല്ലോട് പറയും. ഇത് കേട്ടപ്പോൾ ഒതല്ലോക്ക് ഒരുപാട് ദേഷ്യം വരും. കാരണം ആ കർച്ചീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൽ വളരെ ഒരു മീനിങ് ഉള്ള ഒരു കർച്ചീഫാണ്. ഒതല്ലോ ആദ്യമായിട്ട് ഡെസ്ഡമോണ്ടക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണത്. ഈജിപ്ഷ്യയിലെ ഒരു വിച്ചിനൊക്കെ പോലെയുള്ള ഒരു സ്ത്രീ സേക്രഡ് ആയിട്ടുള്ള സിൽക്ക് വംസിൻ്റെ നൂല് കൊണ്ടും പിന്നെ ഒരുപാട് മെയ്ഡൻസിൻ്റെ ഹാർട്ട് കൊണ്ട് ഡൈ ചെയ്തിട്ടും പിന്നെ ബ്ലൂബെറീസൊക്കെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു കർച്ചീഫാണത്. അത് ഒതല്ലോക്ക് ഒതല്ലോൻ്റെ മദർ കൊടുത്തതായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കർച്ചീഫ് കൊടുക്കുന്ന ഭാര്യക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കർച്ചീഫ് ഭാര്യ സൂക്ഷിക്കുന്നിടത്തോളം കാലം ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടാകുമെന്നും ആ കർച്ചീഫ് നഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ ഇടയിലുള്ള ഒരു റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആവും എന്നൊക്കെ ഉള്ളൊരു ഒതല്ലോടെ അമ്മ ഒതല്ലോക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥയാണത്. ഈ സമയത്ത് ഇയാഗോ ചോദിക്കും, ഇവർ രണ്ടുപേരും തമ്മിൽ വിവാഹത്തിന് മുമ്പ് പരിചയമുണ്ടോയെന്ന്, അതായത് ഡെസ്ഡമോണ്ടയും കാഷ്യും തമ്മിൽ വിവാഹത്തിന് മുമ്പ് പരിചയമുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ ഒതല്ലോ ആ അതേ എന്ന് പറയും. അപ്പോൾ ഇയാഗ വീണ്ടും എന്തോ ഒരു ഡീപ്പ് അണ്ടർ മീനിങ് ഉള്ള പോലെ അതെയോ എന്ന് ചോദിക്കും. കാഷ്യോ ഓണസ്റ്റ് ആയ ഒരു വ്യക്തിയല്ല എന്ന് ഒതല്ലോ ഇയാഗോനോട് ചോദിക്കുമ്പോൾ ഇയാഗോ ആണ് എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു അല്ല എന്നുള്ള മട്ടിലാണ് അത് പറയുക. ഈ സമയത്ത് കാഷ്യോ ഒതല്ലോനെ ഒന്നുകൂടി പിരിയേറ്റാനായിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ആ ഡയലോഗ് കൂടി കേൾക്കുമ്പോൾ ഒതല്ലോക്ക് തൻ്റെ ഭാര്യനോടുള്ള ആ ഒരു വിശ്വാസമില്ലായ്മ ഒന്നുകൂടി വർദ്ധിച്ചു വരും. അപ്പോൾ കാഷ്യോ വീണ്ടും ഒരു സെൻറ്റൻസ് കൂടി പറയുന്നുണ്ട്, എന്നിട്ട് അന്ന് ഇവരുടെ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ ഡെസ്ഡമോണ്ടയുടെ ഫാദർ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഒതല്ലോനെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് ഡെസ്ഡമോണ്ടയുടെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വന്തം അച്ഛനെ പോലെ അവൾ ചതിച്ചു, നിന്നെയും ഒരിക്കൽ ചിലപ്പോൾ അവൾ ചതിച്ചേക്കാം എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഇവിടെ ഒതല്ലോനെ ഓർമ്മിപ്പിക്കുകയാണ് ഇയാഗോ. ഈ സമയത്ത് ആണ് വീണ്ടും ഡെസ്ഡമോണ്ട ഡിന്നറിൻ്റെ സപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് അങ്ങോട്ട് കടന്നു വരും. സോറി, നേരത്തെ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞു, ഡെസ്ഡമോണ്ട കർച്ചീഫ് ഇട്ട് നെറ്റി തുടച്ചു കൊടുക്കുന്നുള്ളത് അത് ഇപ്പോഴാണ് ഡെസ്ഡമോണ്ട ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സപ്പർ റെഡിയായി എന്ന് പറയുമ്പോൾ ആണ് ഡെസ്ഡമോണ്ട കയറി വന്നിട്ട് നെറ്റി തുടച്ചു കൊടുക്കുന്നതും ഇവൻ ഈ കർച്ചീഫ് തട്ടി താഴത്തേക്ക് ഇടുന്നതും. അപ്പോഴാണ് ഇയാഗോ പറയുന്നത് ഈ കർച്ചീഫിൻ്റെ കാര്യം, കർച്ചീഫ് ഞാനിങ്ങനെ കാഷ്യയുടെ കയ്യിൽ കണ്ടിട്ടുണ്ട് എന്ന്. കർച്ചീഫ് നിലത്ത് വീണതിന് ശേഷം ഇവർ രണ്ടാളും കൂടി അകത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് എമിലിയ വന്നിട്ട് ഈ കർച്ചീഫ് എടുക്കും. എമിലിയ എന്ന് പറയുമ്പോൾ ഇയാഗോടെ വൈഫാണ്. ഇയാഗോടെ വൈഫിനോട് മുമ്പ് തന്നെ ഇയാഗോ ഈ കർച്ചീഫ് എങ്ങനെയും മോഷ്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എമിലിയ വന്നത് എടുക്കുമ്പോൾ ഇയാഗോ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുകയും തനിക്ക് അതിനൊരു ആവശ്യമുണ്ട് എന്നൊക്കെ പറയും. ഇയാഗോടെ അടുത്ത പ്ലാന് ഡെസ്ഡമോണ്ടയുടെ കർച്ചീഫ് കൊണ്ടുപോയിട്ട് കാഷ്യയുടെ റൂമിൽ പ്ലാന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒതല്ലോ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് 3 ദിവസത്തിനുള്ളിൽ കാഷ്യോ മരിച്ചു എന്നുള്ള വിവരം നീ എന്നെ അറിയിക്കണമെന്നും ഇയാഗോനോട് ഓർഡർ ചെയ്തിട്ടാണ് അകത്തേക്ക് കടന്നു പോകുന്നത്. കാഷ്യോ ഈ കർച്ചീഫ് തൻ്റെ റൂമിൽ നിന്ന് കണ്ടെടുക്കുകയും അത് തൻ്റേതല്ലാന്ന് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ആ ഒരു കർച്ചീഫിൻ്റെ പ്രത്യേകത ഇഷ്ടമായിട്ട് തൻ്റെ വൈഫായിട്ടുള്ള ബിയങ്കക്ക് കൊടുക്കുകയും ബിയങ്കനോട് അതുപോലത്തെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് പറയുകയും ചെയ്യും. ഇയാഗോൻ്റെ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ, ഒതല്ലോ കാഷ്യോയും ഇയാഗോയും സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയാക്കുക എന്നാണ്. അങ്ങനെ ഇവർ സംസാരം കേട്ടിട്ട് ഒതല്ലോക്ക് കുറച്ചും കൂടി അവനെ കൊല്ലാനുള്ള ഒരു പ്രലോഭനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒതല്ലോ വരുന്ന സമയം നോക്കിയിട്ട് തന്നെ ഇവർ രണ്ടുപേരും സംസാരിക്കും. ഇയാഗോ ചെന്നിട്ട് ആദ്യം ഡെസ്ഡമോണ്ടയോട് കാര്യം പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. പിന്നീട് ഒതല്ലോ വരുന്ന ആ ഒരു സമയത്ത് പതുക്കെ ബിയാങ്കക്ക് ഈ കഴിവുണ്ടായിരുന്നെങ്കിൽ കാര്യം ഒന്നുകൂടി എളുപ്പമായിരുന്നില്ലേ എന്ന് ചോദിക്കും. അത് ഒതല്ലോ കേൾക്കാത്ത വിധത്തിലാണ് സംസാരിക്കുക. ഈ സമയത്ത് കാഷ്യോ പറയും, ബിയാങ്കക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, അവൾ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിയാങ്കക്ക് കാഷ്യോനോടുള്ള പ്രണയത്തിനെ പറ്റിയിട്ട് വാചാലനായിട്ട് കാഷ്യോ കുറേ സംസാരിക്കും. പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒതല്ലോ വിചാരിക്കും കാഷ്യോ പറയുന്നത്
ഡിസ്ഡമോണ്ടനെ കുറിച്ചിട്ടാണ്. ഇത് കേട്ടിട്ട് ഒതെല്ലോക്ക് ഒരുപാട് ദേഷ്യം പിടിക്കും. ഇതെല്ലാം ഓരോന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തെ ബിയാങ്ക അങ്ങോട്ട് കടന്നു വരികയും ആ കർച്ചീഫ് കാഷ്യുവിന് എറിഞ്ഞു കൊടുക്കും. കാരണം ബിയാങ്ക വിചാരിച്ചിരിക്കുന്നത് പുതിയ ആരോ ഇഷ്ടപ്പെട്ടിട്ട് ആ പെണ്ണ് കൊടുത്ത കർച്ചീഫാണ്, അതല്ല ഇപ്പം എന്നോട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ബിയാങ്ക കർച്ചീഫ് പുതിയത് ഉണ്ടാക്കിയത് ആണ് നേരെ എറിഞ്ഞു കൊടുക്കും. ഈ സമയത്താണ് വെനീഷ്യൻ ഡ്യൂക്കിൻ്റെ ലെറ്ററുമായിട്ട് ലോഡോവിക്കോ, അതായത് ബ്രബാൻഷയുടെ ബ്രദർ വരുന്നത്. ആ ലെറ്ററിലെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ, ഒതെല്ലോൻ്റെ ഗവർണറിൻ്റെ പൊസിഷൻ കാഷ്യുക്ക് കൊടുക്കുകയും ഒതെല്ലോനെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നതായിരുന്നു അതിലെ കണ്ടൻറ്. ഇത് കേട്ടിട്ട് ഒതെല്ലോക്ക് നല്ല ദേഷ്യം പിടിക്കും. ഫയറും ബ്രിംസ്റ്റോണും കൊണ്ടുവരാനായിട്ട് ഷൗട്ട് ചെയ്യും. ഈ സമയത്ത് ഡെസ്ഡമോണ്ട് അങ്ങോട്ട് കടന്നു വരികയും ലോഡോവിക്കോ ഡെസ്ഡമോണ്ടിനോട് പറയും ലെറ്ററിൻ്റെ കണ്ടൻറ് കാരണമായിരിക്കും ഒതെല്ലോക്ക് ദേഷ്യം വരുന്നത് എന്ന് പറയും. ഇത് കേട്ടിട്ട് പ്രതികരിക്കുന്നത് ഐ ആം ഗ്ലാഡ്, സന്തോഷമായി എന്നുള്ള ഒരു ലെവലിലാണ്. അത് ഒതെല്ലോയുടെ ദേഷ്യം ഒന്നുകൂടി കൂടുകയും ഒതെല്ലോ ഹാർഷായിട്ട് അവളോട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ അവൾ ചെറുതായിട്ട് തമാശക്ക് പരിഹസിക്കുന്ന പോലെ ഒതെല്ലോ എന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ ഒതെല്ലോ ദേഷ്യം ഒന്നുകൂടി കൂടുകയും അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് ഡെസ്ഡമോണ്ടയുടെ കരണക്കുറ്റിക്ക് ഒന്ന് കൊടുക്കും. ഡെസ്ഡമോണ്ടയുടെ മുഖത്തേക്ക് അടിക്കും. ഡെസ്ഡമോണ്ട അവിടുന്ന് പോവുകയായിരുന്നു നല്ലത്. പക്ഷേ അവൾക്ക് ഇനി വരാനിരിക്കുന്ന ആ ഒരു വിപത്തിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിനെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ അവള് ഒതെല്ലോനോട് പറയണേ, ഇത് ഡിസേർവ് ചെയ്യാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഒലിച്ചു വരുന്നുണ്ട്. ഈ ഒരു സീൻ കണ്ടിട്ട് ലോഡോവിക്കോ ഒരുപാട് ഷോക്കാവുകയും ഒതെല്ലോനോട് വെറുപ്പും തോന്നുകയാണ്. അയാൾ ഡെസ്ഡമോണ്ടിനോട് എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് അവിടെ പറയാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒതെല്ലോനോട് പറയും. പക്ഷേ ഒതെല്ലോ ഒരു ഭ്രാന്തനെ പോലെ അലറുകയാണ്. അലറിയിട്ട് പറയും ഔട്ട് ഓഫ് മൈ സൈറ്റ്, അതായത് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് പോ എന്ന് പറയും. ഡെസ്ഡമോണ്ട പറയും നിന്നെ ഞാൻ ഒഫൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയും. എന്നാലും അവൾക്ക് പോകാനൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒതെല്ലോ ഒന്നുകൂടി ഷൗട്ട് ചെയ്യും. അപ്പോൾ അവൾ അവിടുന്ന് പോകുകയാണ്. വലിയ താല്പര്യമൊന്നുമില്ലാതെ ലുഡോവിക്കോനെ സപ്പറിന് ഇൻവൈറ്റ് ചെയ്യാണ്. എന്നിട്ടൊരു സെൻറ്റൻസ് പറയും. ലുഡോവിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂക്ക് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളൊരു വിശിഷ്ടാതിഥിയാണ്. അപ്പോൾ വിശിഷ്ടാതിഥിനെ കളിയാക്കുന്ന വിധത്തിലാണ് ഡോങ്കി ആൻഡ് ഗോട്ട് എന്നൊക്കെ പറയുന്നത്. സാധാരണ അങ്ങനത്തെ വിശിഷ്ടാതിഥികളൊന്നും ഇവരുടെ ഫാമിലി വഴക്കിലൊന്നും ഇടപെടാനായിട്ട് ശ്രമിക്കലില്ല, അവർക്കത് ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ ഇയാളെ കളിയാക്കിയത് കൊണ്ട് തന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ ലോഡോവിക്കോ ഒതെല്ലോനോട് ചോദിക്കുകയാണ്. പക്ഷെ ഒതെല്ലോ അതിനൊന്നും മറുപടി കൊടുക്കാതെ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. ഈ സമയത്ത് അങ്ങോട്ട് കടന്നു വരുന്ന ഇയാഗോ ഒതെല്ലോനെ പറ്റിയിട്ട് വളച്ചൊടിച്ചിട്ട് മോശമായിട്ട് കമൻ്റ് ചെയ്യാണ്. അവൻ വിചാരിച്ചതിൽ മോശമാണ്. അവൻ്റെ ബിഹേവിയർ മനസ്സിലാക്കി വേണം അവനോട് ഓരോന്ന് സംസാരിക്കാനും ചോദിക്കാനും ഒക്കെ എന്ന് പറയും. എന്നിട്ട് ഇയാഗോ റോഡ്രിഗോനോട് കാഷ്യോനെ കൊല്ലാൻ പറയാനായിട്ട് അവിടെ നിന്ന് പോകും. റോഡ്രിഗോക്ക് ഇയാഗോനെ ഇട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇയാഗോൻ്റെ കയ്യിൽ ഒരുപാട് ജ്വൽസ് ഡെസ്ഡമോണ്ടക്ക് കൊടുക്കാനായിട്ട് റോഡ്രിഗോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാഗോ ഒരു കള്ളനായതുകൊണ്ട് അതൊന്നും ഡെസ്ഡമോണ്ടക്ക് കൊടുക്കാതെ ആവശ്യത്തിനായിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ട് റോഡ്രിഗോക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും ഇയാഗോനേറ്റ്. പക്ഷേ ഇയാഗോ അതൊക്കെ ഓരോ നൂണ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നീട് കാഷ്യോ ബിയാങ്കയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് റോഡ്രിഗോ അറ്റാക്ക് ചെയ്യുകയും കാഷ്യോനെ മുറിവേൽപ്പിക്കാനായിട്ട് പറ്റും. തിരിച്ചും റോഡ്രിഗോക്ക് ഒരുപാട് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്തേക്ക് അവിടേക്ക് ലോഡോവിക്കോ കടന്നു വരികയും കാഷ്യോ റോഡ്രിഗോനെ പോയിൻ്റ് ചെയ്യും, ഇവൻ എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്ത് ഇയാഗോയും റോഡ്രിഗോനെ ഇല്ലാതാക്കാനായിട്ട് പ്ലാൻ ചെയ്യാണ്. എന്നിട്ട് റോഡ്രിഗോനെ വില്ലൻ എന്ന് വിളിക്കും. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ട് റോഡ്രിഗോനെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷേ കൊല്ലാനായിട്ട് പറ്റില്ല. പിന്നീട് ഡെസ്ഡമോണ്ടയുടെ കാസ്റ്റിൽ ആണ് കാണിക്കുന്നത്. ഡെസ്ഡമോണ്ട അവിടെ നല്ല സാഡായിട്ടിരിക്കുകയും എമിലിയോനോട് ഓരോന്ന് പറയുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് അവളൊരു സോങ് പാടുന്നുണ്ട്. ഒതെല്ലോയുടെ മനസ്സിൽ ഡെസ്ഡമോണ്ടയോടുള്ള ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ടുണ്ടാവും. ഒരു തവണ ഇയാഗോ പറഞ്ഞിട്ടുണ്ടാവും അന്ന് ഫാദർ പറഞ്ഞത് ഓർമ്മയില്ലേ, ഫാദറിനോട് അവൾ ഒതെല്ലോനോടുള്ള സ്നേഹം മറച്ചു വെച്ചു, അതേപോലെ തന്നെ ഒതെല്ലോനോടും മറ്റൊരാളോടുള്ള സ്നേഹം മറച്ചു വെക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒതെല്ലോക്ക് അപ്പോഴും ഇവളെ കൊല്ലണം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ വീണ്ടും ഇയാഗോ പറയുന്നുണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഒതെല്ലോനെ ദേഷ്യം പിടിപ്പിക്കും. കാരണം ഒതെല്ലോക്ക് കൂടുതൽ ഒതെല്ലോ ഡെസ്ഡമോണ്ടനെ കൊല്ലണം, അപ്പോഴാണ് ഇയാഗോൻ്റെ പ്ലാന് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ആവുള്ളൂ. ആ സമയത്ത് ഒതെല്ലോ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ഒതെല്ലോ ഡെസ്ഡമോണ്ടനെ കൊല്ലാനായിട്ട് മനസ്സിൽ ഉറപ്പിച്ചു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒതെല്ലോയുടെ ഈ സ്വഭാവത്തിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയ എമീലിയ ഡെസ്ഡമോണ്ടയോട് ആത്മാർത്ഥതയുള്ള ഒരു സെർവൻ്റ് ആയതുകൊണ്ട് തന്നെ ഒതെല്ലോയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വർക്ക് ആവണില്ല. ഒതെല്ലോയുടെ മനസ്സിൽ
ആ ഒരു കൊല്ലണം എന്നുള്ള ഡിസിഷൻ ഉറച്ചിട്ടുണ്ടായിരുന്നു. ഒതെല്ലോ ഡെസ്ഡമോണ്ടയെ കാണാനായിട്ട് വീണ്ടും റൂമിലേക്ക് ചെല്ലും. പക്ഷേ അവർ സംസാരിക്കുന്നതിൽ വഴക്കുണ്ടാവുകയാണ്. ഒതെല്ലോ അവളുടെ ആ ഒരു സ്വീറ്റ്നെസ് വെറും അഭിനയമാണെന്നും അവളെ എങ്ങനെയെങ്കിലും ഇത്രയും പെട്ടെന്ന് ലോകത്ത് നിന്ന് ഇല്ലാതാക്കണമെന്നും ഒതെല്ലോ ഫിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഒതെല്ലോ മുറി വിട്ടുറങ്ങും. ഈ സമയത്ത് ഡെസ്ഡമോണ്ട കരഞ്ഞിട്ട് കിടന്നിട്ട് ഉറങ്ങും. ഇവൾ ഉറങ്ങിയ സമയത്ത് ഒതെല്ലോ ആ കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഡെസ്ഡമോണ്ട കിടക്കുന്ന മുറിയിലേക്ക് കയറി വരും. ഉറങ്ങിക്കിടക്കുന്ന ഡെസ്ഡമോണ്ടയെ കണ്ടിട്ട് ഒതെല്ലോയുടെ മനസ്സ് മാറും. പക്ഷേ എന്നാലും കാര്യം ചെയ്യാനായിട്ട് ഉറപ്പിക്കുകയും ഡെസ്ഡമോണ്ടയെ അവസാനമായിട്ട് ഒരു കിസ് ചെയ്യുകയും അവിടെ ഇരിക്കുന്ന ഒരു പില്ലോ എടുത്തിട്ട് ഡെസ്ഡമോണ്ടയുടെ മുഖത്ത് ശക്തമായി അമർത്തി പിടിക്കും. അങ്ങനെ പിടഞ്ഞു പിടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ ഡെസ്ഡമോണ്ട മരിക്കും. ആ സമയത്ത് റോഡ്രിഗോൻ്റെ മരണം അറിയിക്കാനായിട്ട് എമിലി അവിടേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഒതെല്ലോ റൂമിൻ്റെ ഉള്ളിലുള്ളത് കാരണം തന്നെ പുറത്ത് നിന്ന് അകത്തേക്ക് പ്രവേശനം ചോദിക്കും. അപ്പോൾ ഒതെല്ലോ ഡെസ്ഡമോണ്ടയുടെ കിടക്കയുടെ അവിടെയുള്ള ആ കർട്ടൻ മൂടിയിട്ടതിന് ശേഷം എമിലിയനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. എമിലിയ വന്നിട്ട് റോഡ്രിഗോ മരിച്ചത് പറയും. അപ്പോൾ ഡെസ്ഡമോണ്ടയുടെ കിടക്കയുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കും. എമിലിയെ പോയി നോക്കുമ്പോൾ ഡെസ്ഡമോണ്ട ഓൾമോസ്റ്റ് മരിച്ചതായി കിടക്കുന്നുണ്ടാവും. എങ്കിലും അവസാനമായിട്ട് രണ്ട് വാക്ക് അവൾ പറയുന്നുണ്ട്. തെറ്റും ചെയ്യാതെയാണ് ഈ മരണപ്പെടുന്നത് എന്നാണ് അവൾ പറഞ്ഞ സെൻറ്റൻസിൻ്റെ അർത്ഥം. ആ സമയത്ത് എമിലിയെ കരഞ്ഞുകൊണ്ട് ആരാണിത് ചെയ്തത് എന്ന് ചോദിക്കും. അപ്പോൾ ഡെസ്ഡമോണ്ട മറുപടി കൊടുക്കുന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്, പോവുകയാണ് എന്ന് പറഞ്ഞ് യാത്ര ചോദിക്കും. അങ്ങനെ ഡെസ്ഡമോണ്ട മരിച്ചു. ഭർത്താവിൻ്റെ കൈകൊണ്ട് മരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ പോലും അയാളെ കുറ്റപ്പെടുത്താനായിട്ട് ഡെസ്ഡമോണ്ട ശ്രമിക്കുന്നില്ല. അത്രയും ഇഷ്ടമാണ് ഡെസ്ഡമോണ്ടക്ക് ഒതെല്ലോനെ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒതെല്ലോനോട് എമിലി വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ. അപ്പോൾ ഒതെല്ലോ തൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഡെസ്ഡമോണ്ട ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇയാഗോ പറഞ്ഞിട്ടാണ്, ഇയാഗോ എന്തൊക്കെ തന്നോട് പറഞ്ഞത് എന്നൊക്കെ എന്ന് വിശദീകരിക്കും. പക്ഷേ എമിലി ഇതൊന്നും ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പിന്നീട് എമിലിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും ഒതെല്ലോനെ അങ്ങനെയൊന്നുമില്ല, അവൾക്ക് ശരിക്കും നിന്നെയായിരുന്നു ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ചെറുതായിട്ട് ഒതെല്ലോക്ക് ആ ഒരു ബോധോദയം വരുന്നത്. അപ്പോൾ ഒതെല്ലോ ഡെസ്ഡമോണ്ടയുടെ ആ ഒരു കർച്ചീഫ് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. വിഷാദത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എമിലിയ കർച്ചീഫ് കാണും. അപ്പോൾ എമിലിയ ചോദിക്കും, ഈ ഒരു കർച്ചീഫ് എനിക്ക് അന്ന് കളഞ്ഞു കിട്ടിയതായിരുന്നു, ഇത് ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുത്തു, കാരണം എൻ്റെ ഭർത്താവായിട്ടുള്ള ഇയാഗോ എന്നോട് ഇത് എടുക്കാൻ പറഞ്ഞിരുന്നു, പിന്നെ എങ്ങനെയാണ് ഇത് യശുവിൻ്റെ മുറിയിലെത്തിയത് എന്ന് എമിലിയ ചോദിക്കും. അപ്പോഴാണ് ശരിക്കും എന്താണ് സംഭവം എന്ന് ഒതെല്ലോക്ക് മനസ്സിലാകുന്നത്. ഇയാഗോൻ്റെ ആ ഒരു ട്രാപ്പിൽ താൻ വീണു പോയതാണെന്ന് ഒതെല്ലോക്ക് അപ്പോൾ മനസ്സിലാകും. എമിലി ഇത് പറയുമ്പോൾ എമിലി നീ പച്ച കള്ളാണ് പറയുന്നത് എന്നൊക്കെ ആ സമയത്ത് ഇയാഗോ പറയും. ഇവള് മരിച്ച സമയത്ത് എമിലിയ നേരത്തെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിനിടയിൽ ഇയാഗോ ഉണ്ടായിരുന്നു. അപ്പോൾ എമിലിയ തൻ്റെ ഭർത്താവ് ഇങ്ങനെ കേർച്ചീഫ് എടുക്കാൻ പറ്റിയ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇയാഗോ പറയും, നീ പച്ച കള്ളാണ് പറയുന്നത് എന്ന് പറയും. അങ്ങനെ അവൾ എല്ലാവരോടും ഇയാഗോ ഒരു വില്ലനാണ് എന്ന് പറയും. ഈ സമയത്ത് പൂവറോതെല്ലോ താൻ ചെയ്ത തെറ്റാണ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ ഹാൻഡ് കർച്ചീഫ് പിടിച്ചിട്ട് അവിടെ വളരെ വിഷമത്തോടെ ഒതെല്ലോ അവിടെ നിൽക്കും. ഇയാഗോക്ക് തൻ്റെ ഭാര്യയെ തന്നെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് നല്ല ദേഷ്യം വരികയും തൻ്റെ കയ്യിലുള്ള ഒരു കത്തി എടുത്തിട്ട് എമിലിയനെ കുത്തുകയും ചെയ്യും. പക്ഷെ ആളുകൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നീട് രണ്ടാമതൊരു അറ്റംപ്റ്റ് നടക്കുകയും അത് ശരിക്ക് കൊള്ളുകയും എമിലിയ അവിടെ നിലം പതിച്ചു വീഴുകയും ചെയ്യും. എമിലിയ അവസാനമായിട്ട് പറയുന്ന വാക്കുകൾ എന്നെ എൻ്റെ മിസ്ട്രസിൻ്റെ കൂടെ കിടത്തണം എന്നും പിന്നെ വില്ലോ 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 എന്ന്. ഈ വില്ലോ എന്നുള്ളത് ഉറങ്ങുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഡെസ്ഡമോണ്ട പാടിയ ആ ഒരു പാട്ടിലെ വരികളാണ്. ഒതെല്ലോൻ്റെ എൻഡിങ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒതെല്ലോ താൻ ചെയ്ത കുറ്റത്തിൻ്റെ കാര്യത്തിൽ പശ്ചാത്തപിക്കുകയും കുറ്റബോധവും പശ്ചാത്താപവും അവൻ്റെ ആ ആത്മാവിനെ കാർന്നു തിന്നാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ഡെസ്ഡമോണ്ട മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒതെല്ലോ കരയുന്നുണ്ട്. ചാമ്പർ ഓഫ് ഡെത്ത്, അതായത് ഡെസ്ഡമോണ്ട മരിച്ച സ്ഥലം, അവിടെ വെച്ചിട്ട് പിന്നീട് സെനറ്റേഴ്സൊക്കെ ഒതെല്ലോൻ്റെ പവേഴ്സൊക്കെ തിരിച്ചെടുക്കുകയും ആ ഒരു പവറൊക്കെ കാഷ്യോന് കൊടുക്കുകയും ചെയ്യും. സിപ്രസ് റൂൾ ചെയ്യാനുള്ള ഒരു അവകാശം കാഷ്യോന് കൊടുക്കുകയാണ്. ഇയാഗോനെ പ്രിസണർ ആക്കിയെടുത്തിട്ട് ആ ഒരു ചാമ്പർ ഓഫ് ഡെത്തിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ഒതെല്ലോ പറയുന്നുണ്ട്, പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ കുറ്റങ്ങളൊക്കെ ഒതെല്ലോ ഏറ്റു പറയുകയാണ്. തൻ്റെ ട്രൈബിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും കൂടി വില കൂടിയ ഒരു പേളിനെയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നൊക്കെ ഒതെല്ലോ പറയുന്നുണ്ട്. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഒരു ഡാഗർ എടുത്തിട്ട് സ്വയം നെഞ്ചിൽ കുത്തുകയും മോണ്ടയുടെ ബെഡിൻ്റെ അരികിലേക്ക് പോവുകയും അവിടെ നിന്നിട്ട് അവസാനമായ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവിടെ മരിച്ചു വീഴുകയാണ്. ഡെസ്ഡമോണ്ടയുടെ മേൽക്ക് തന്നെ മരിച്ചു വീഴും.
നിന്നെ കിസ് ചെയ്തതും നിന്നെ കൊന്നതും ഞാൻ തന്നെ. അതുകൊണ്ട് എനിക്കിതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അവസാനമായി നിന്നെ ഒന്ന് കിസ് ചെയ്ത് മരിക്കുകയല്ലാതെ എന്നാണ് ഒതെല്ലോ അവസാനമായി പറഞ്ഞ വാക്കുകൾ. ഈയൊരു സ്റ്റോറി ഒതെല്ലോൻ്റെ ഒരു ട്രാജിക് എൻഡിങ്ങോട് കൂടി അവസാനിക്കുന്നു. ഒതെല്ലോൻ്റെ എക്സ്ട്രീമായിട്ടുള്ള ജിലസിയും എക്സ്ട്രീമായിട്ടുള്ള പൊസസീവ്നെസ്സും ഒക്കെ കാരണമാണ് ഒതെല്ലോക്ക് ഒരു ട്രാജിക് എൻഡിങ് വന്നത്. അവസാനം തൻ്റെ ആ ഒരു പ്രണയിനിയെ സ്വന്തം കൈകൊണ്ട് കൊല്ലുകയും മരിച്ചതിന് ശേഷം അവൾ തെറ്റുകാരിയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് താൻ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഭാരം താങ്ങാനാവാത്ത ഒതെല്ലോ തൻ്റെ പ്രണയിനിയുടെ പ്രണയം തേടിയിട്ട് അവസാനം സ്വയം ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. കഥ ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും ഞാൻ കഥ പറഞ്ഞത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ, താങ്ക് യു.